ഡിപ്ലോമാറ്റിക് ബാഗിലൂടെ വന്ന് പിടിക്കപ്പെട്ട ഏറ്റവും വലിയ സ്വർണ്ണക്കടത്ത് വിഷയം ബോധപൂർവം വഴിതിരിച്ചു വിടുകയാണോ എന്നൊരു സംശയം. ചട്ടം ലംഘിച്ച് UAE കോൺസുലേറ്റിൽ നിന്നും വിശുദ്ധ ഖുർആനും സക്കാത്തും സ്വീകരിച്ച് മന്ത്രി ജലീൽ സ്വന്തം മണ്ഡലത്തിലെ വേണ്ടപ്പെട്ടവർക്ക് വിതരണം ചെയ്തതാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിൻ്റെ പ്രധാന പ്രശ്നം. അല്ലാതെ സ്വർണ്ണക്കടത്തല്ല. കസ്റ്റംസ് അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ, പാർലമെന്റിലെ കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവന തുടങ്ങിയവ അവഗണിച്ച് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ സ്വർണം കടത്തിയത് ഡിപ്ലോമാറ്റിക് ബാഗിലല്ല എന്ന ആദ്യം മുതലെടുത്ത നിലപാട് സംഘി ബന്ധുക്കളെ രക്ഷിച്ചെടുക്കാനുള്ള അഭ്യാസമല്ലേ? എൻ്റെ ഒരു സംശയമാണ്. കോൺസുലേറ്റുമായി അവിഹിത ബന്ധമുള്ളവർ, ജനൻ ടി വിയിലെ ന്യൂസ് കോർഡിനേറ്റർ അനിൽ നമ്പ്യാർ, സംഘബന്ധുവായ പ്രശസ്ത ജുവലറി ഉടമ തുടങ്ങിയവരെ രക്ഷിക്കുക മാത്രമല്ല, ജലീൽ എന്ന മന്ത്രിയെ മുൻനിർത്തി ജനശ്രദ്ധ തിരിച്ചുവിടുകയല്ലേ അവർ ചെയ്യുന്നത്? തനിക്കെതിരെയുണ്ടായ ആരോപണങ്ങളെ ഖുർആൻ നിരോധിത ഗ്രന്ഥമല്ലെന്നും സക്കാത്തിലെ സഹജീവി സ്നേഹവും മറ്റും പറഞ്ഞ് ജലീൽ നടത്തിയ പ്രതിരോധം പാളിപ്പോയി. അറബികളുടെ ഉദാരതയും സക്കാത്തും മുസ്ലിം മതസ്ഥാപനങ്ങളും ഒന്നിച്ച് കൂട്ടിക്കെട്ടി ജലീൽ നടത്തിയ പ്രസ്താവനയിലൂടെ മുസ്ലിം സംഘടനാ നേതാക്കളെ കൊണ്ട് തനിക്ക് അനുകൂലമായി നിർത്താനുള്ള ശ്രമവും പരാജയപ്പെട്ടു. എന്നാൽ ഈ ആരോപണങ്ങൾ മിതമായ ഭാഷയിൽ പറഞ്ഞാൽ മതവിശ്വാസത്തിൻ്റെ ദുരുപയോഗമാണ്. മതസംഘടനാ നേതാക്കൾ രംഗത്ത് വരേണ്ടതും സമരം ചെയ്യേണ്ടതും സ്വർണ്ണക്കടത്തിൻ്റെ ഗുണഭോക്താക്കളായ സംഘപരിവാരത്തിനെതിരെയാണ്. ഒരുപക്ഷെ എല്ലാം കെട്ടടങ്ങിയാൽ ബാക്കിയാകുന്നത് ജലീലിൻ്റെ സിമി ബന്ധവും സെക്കുലർ മന്ത്രിയുടെ ഖുറാൻ വിതരണ ജിഹാദും ആയാൽ പോലും അത്ഭുതപ്പെടാനില്ല. പ്രഖ്യാപിത ലക്ഷ്യത്തിന് പണിയെടുക്കുന്ന പരിവാര പ്രചാരകരും, അതായത് സമയത്തെ രാഷ്ട്രീയ താൽപ്പര്യത്തിന് വേണ്ടി പ്രഖ്യാപിത മതേതര പാർട്ടികളും മറ്റൊന്നുകൊണ്ടും തൃപ്തരാവുകയില്ല. ശരിയത്ത് സംവാദത്തിലൂടെ മാപ്പിളമാരെല്ലാം നാല് കിട്ടുന്നവരാണെന്നും പ്രതിച്ഛായ നിർമ്മിതിയും രാജ്യത്ത് ഏക സിവിൽ കോഡ് അനുകൂല പ്രചാരണവും 20 വർഷം കൊണ്ട് കേരളം ലവ് ജിഹാദിലൂടെ ഇസ്ലാമിക രാഷ്ട്രമാക്കൽ തുടങ്ങിയ മുഴുവൻ പ്രചാരണങ്ങളും സംഘപരിവാരത്തിന് പണി എളുപ്പമാക്കിയിട്ടുണ്ട്. UAPA ചാർത്തലും NIA ED അന്വേഷണങ്ങളും മറ്റുള്ളവർക്കെതിരെ ആകുമ്പോൾ അത് സ്വാഗതവും പാർട്ടിക്കാർക്ക് നേരെ വരുമ്പോൾ അത് RSS അവ ദുരുപയോഗം ചെയ്യുന്നതിനെക്കുറിച്ച് വലിയ വായിൽ പറയുകയും ചെയ്യും. കേരളത്തിലെ പ്രതിപക്ഷ റോളിലേക്ക് ഓടിക്കയറാൻ BJP തയ്യാറാക്കുന്ന തിരക്കഥയ്ക്കനുസരിച്ച് വേഷം കിട്ടുകയാണ് ഇവിടുത്തെ കോൺഗ്രസും മുസ്ലിം ലീഗും. ബംഗാൾ മോഡൽ CPMനെ കൈകാര്യം ചെയ്യാനാണ് BJP കളമൊരുക്കുന്നത്. അതുകൊണ്ട് തന്നെ സംഘപരിവാർ വിരുദ്ധത ആത്മാർത്ഥമാണെങ്കിൽ ഇരു മുന്നണികളും സ്വർണ്ണക്കടത്തിലെ BJP പങ്കിനെതിരെ രംഗത്തു വരണം. തെരുവുകൾ പ്രക്ഷുബ്ധമാവേണ്ടത് കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ കള്ളക്കളികൾക്കെതിരെയാണ്. അല്ലെങ്കിൽ ജലീലും ഖുർആൻ കടത്തും അരങ്ങത്ത് കുറച്ചു കാലം കൂടി തിമിർത്താടും. കണ്ടിട്ടും കൊണ്ടിട്ടും പഠിക്കുന്നില്ലെങ്കിൽ സമീപഭാവിയിൽ മതേതര നാട്യക്കാർക്ക് ഒളിക്കാൻ കേരളത്തിൽ ഇടം തികയാതെ വന്നേക്കാം.